നിങ്ങളുടെ നേത്ര പരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക്, മൾട്ടി ബ്രാൻഡഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ, ഓപ്പോസിറ്റ് SBI ബാങ്ക്, കിഴക്കേതല, കരുവാരുകുണ്ട്. ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം, വണ്ടൂർ, കരുളായി, എടക്കര. അമരപുരം പഞ്ചായത്തിലെ വിവിധ ഭക്ഷണശാലകളിൽ ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും ശക്തമായി ഇടപെടണമെന്ന DYFI. വാർത്താ സമ്മേളനത്തിലാണ് DYFI പ്രവർത്തകർ ആവശ്യമുന്നയിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പൂക്കൂട്ടുംപാടം അങ്ങാടിയിലെ വിവിധ റെസ്റ്റോറന്റുകളിൽ നിന്ന് നൽകിയ ഭക്ഷണത്തിൽ പുഴുവിനെ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് DYFI ആവശ്യവുമായി രംഗത്ത് വന്നത്. ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. ബ്ലോക്ക് പ്രസിഡന്റ് സുജീഷ് മന്ദലാരി, DYFI മേഖലാ സെക്രട്ടറി അർജുൻ വെള്ളോലി, സുബിൻ കക്കുഴി, വൈഷ്ണവ് നെല്ലേങ്ങര എന്നിവർ സംബന്ധിച്ചു. അമരമ്പലം പഞ്ചായത്തിലെ പൂക്കൂട്ടുംപാടത്ത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് നിലമ്പൂർ കാളികാവ് റോട്ടിലെ രണ്ട് റെസ്റ്റോറന്റുകളിലെ ഭക്ഷണത്തിൽ പുഴു, അതുപോലെ തന്നെ വൃത്തിഹീനമായ പരിസരം എല്ലാം ഉണ്ടായ ഒരവസ്ഥ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ രണ്ട് ദിവസങ്ങളിലായിട്ട് പടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് DYFI ഇങ്ങനെ അമരമ്പലം മേഖലാ കമ്മിറ്റി ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിക്കാൻ വേണ്ടി ആലോചിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പൂക്കൂട്ടുംപാടം അങ്ങാടി എന്ന് പറയുന്നത് മലയോര ഹൈവേകളുടെ ഒരു കേന്ദ്രം. ഭാവിയിൽ ഈ റോഡുകളുടെ എല്ലാം പ്രവൃത്തി പൂർത്തിയാവുമ്പോൾ ഈ മണ്ഡലത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അങ്ങാടി, ഒരുപാട് വികസന പ്രവർത്തനങ്ങളും വികസനം വലിയ രൂപത്തിലുള്ള മാറ്റം വരേണ്ട ഒരു അങ്ങാടിയാണ് നമ്മുടെ പൂക്കൂട്ടുംപാട് അങ്ങാടി. ഈ പൂക്കൂട്ടുംപാടത്തേക്ക് ഈ പഞ്ചായത്തിലെ മാത്രമല്ല മറ്റ് പഞ്ചായത്തുകളിലെ പരിസര പഞ്ചായത്തുകളിലെ ആളുകൾ ഉൾപ്പെടെ, സ്ത്രീകളും കുട്ടികളും കൂട്ടുകാരും ഒത്തു വരുന്ന ആളുകൾ ഉൾപ്പെടെ ഈ പഞ്ചായത്തിലെ ഈ പൂക്കൂട്ടുംപാടം അങ്ങാടിയിലെ വിവിധ കടകളിൽ നിന്ന്, റെസ്റ്റോറന്റുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. നമുക്കറിയാം, ഈ മഴക്കാലത്ത് ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളും പടർന്നു വരുന്ന ഒരു സ്ഥിതിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും വലിയ ഭീതി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ എവിടെയും ഭക്ഷണം കഴിക്കാൻ, എവിടെയും ധൈര്യമായി ഭക്ഷണം കഴിക്കാൻ കയറി ചെല്ലാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ നാട്ടിലെ ഭക്ഷണശാലകൾ മാറിക്കൊണ്ടിരിക്കുക. ഭീതിയിലാണ് എല്ലാ ജനങ്ങളും. ഒന്ന് പറഞ്ഞ പോലെ നല്ലൊരു ഫാമിലി റെസ്റ്റോറന്റ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിക്കുള്ളത്. അപ്പൊ അത് മാറ്റിയിട്ട് അതിന് പകരം കാര്യക്ഷമമായിട്ട് ആരോഗ്യ വകുപ്പാണെങ്കിലും പഞ്ചായത്ത് അധികൃതർ, അതോടൊപ്പം ഈ പറഞ്ഞ ഹോട്ടൽ ഉടമകൾ, ഈ ഹോട്ടൽ ഉടമകൾ മാന്യമായിട്ട് നല്ല ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടും ജനങ്ങൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് യുവാക്കൾക്കൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലും നടത്തണം. അത് ആ രീതിയിൽ നടന്നു പോന്നാൽ തന്നെ നമ്മുടെ നാടിന്റെ ഒരു പ്രശ്നമായിട്ട് ഇതിനെ മാറ്റിയെടുക്കരുത് എന്നുള്ളതാണ് DYFI പറയുന്നത്. ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.